കുളിമുറി മരണങ്ങൾക്കു പിന്നിൽ. മാർച്ച് 2017 പ്രസിദ്ധീകരിച്ച ജേണൽ ഓഫ് ജനറൽ ആൻഡ് ഫാമിലി മെഡിസിനിലെ റിപ്പോർട്ട് പ്രകാരം ജപ്പാനിൽ മാത്രം ഓരോ വർഷവും കുളിമുറിയുമായി ബന്ധപ്പെട്ട 19,000-ൽ പരം അപകട മരണങ്ങൾ സംഭവിക്കാറുണ്ട്. അതുപോലെ ബാത്റൂമിലെ അപകടത്തിൽപ്പെടുന്നവരിൽ കൂടുതലും സ്ത്രീകളാണെന്നുള്ളതും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. നമ്മൾ അപകട സാധ്യത തീരെയില്ലെന്ന് കരുതുന്ന ഇടമാണ് ബാത്റൂം. എന്നാൽ ഒരൽപ്പം റിലാക്സേഷൻ കണ്ടെത്തുന്നത് പോലും ബാത്റൂമിലാണ്. എന്നാൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഏറെയാണോ? ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിൽ ഏറ്റവും വില്ലനാവുന്നത് നമ്മൾ സാധാരണ കുളിക്കുന്ന രീതി തന്നെയാണ്. നമ്മൾ കുളിക്കുമ്പോൾ മിക്കവാറും ആദ്യം നനയ്ക്കുന്നത് തലയാണ്. ഇത് തെറ്റായ രീതിയാണ്. കാരണം നമ്മുടെ ശരീരം പൊതുവെ ചൂടുള്ളതാണ്. പെട്ടെന്ന് തണുത്ത വെള്ളം വീഴുമ്പോൾ ശരീരം അതിവേഗം ശരീരോഷ്മാവ് ക്രമപ്പെടുത്താൻ ശ്രമിക്കും. ഇതിന്റെ ഫലമായി രക്തയോട്ടം അതിവേഗത്തിലാകും. തലയിലേക്ക് പെട്ടെന്നുള്ള ഈ സമ്മർദ്ദം ചിലപ്പോൾ രക്തക്കുഴൽ പൊട്ടി രക്തസ്രാവം ഉണ്ടാകുന്നതിന് കാരണമാകും. തലച്ചോറിലെ കോശങ്ങൾക്ക് രക്തം ലഭിക്കാതെ വരുമ്പോൾ ആ കോശങ്ങൾ നശിക്കുന്നു. ഇത് സ്ട്രോക്കിന് കാരണമാകുന്നു. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലടഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമോ രക്തക്കുഴൽ പൊട്ടി രക്തസ്രാവം ഉണ്ടാകുന്നത് മൂലമോ സംഭവിക്കുന്ന അവസ്ഥയാണ് മസ്തിഷ്കാഘാതം. തലച്ചോറിന്റെ ഇടതുഭാഗത്തുണ്ടാകുന്ന സ്ട്രോക്ക് ശരീരത്തിന്റെ വലതുഭാഗത്തെയും തലച്ചോറിന്റെ വലതുഭാഗത്തുണ്ടാകുന്ന സ്ട്രോക്ക് ശരീരത്തിന്റെ ഇടതുഭാഗത്തുമായാണ് തളർത്തുക. ഈ അപകടം കണക്കിലെടുത്ത് കുളിക്കുമ്പോൾ ആദ്യം ശരീരം നനച്ച ശേഷമാകണം തലയിൽ വെള്ളം ഒഴിക്കാൻ. കാലിൽ നിന്ന് മുകളിലേക്ക് തോൾ വരെ സാവധാനം വെള്ളം ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, മൈഗ്രെയിൻ ഒക്കെയുള്ളവർ ഈ രീതി പിന്തുടർന്നാൽ നന്നാകും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന ഒരു തിരിച്ചറിവ് ഇതിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകട്ടെ.